ുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമന പഠനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ യുഗപരമായി ചിന്തിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞത് അതിൽ അഞ്ച് യുഗങ്ങൾ വരെയും നാം കടന്നുപോയി കൃപായുഗം അതിപ്പോൾ നാം ജീവിക്കുന്നതും ആ കൃപായുഗത്തിലാണ് ഈ കൃപായുഗത്തിൽ ഏതൊരു പാവിയെയും ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ യുഗത്തിൻ്റെ പ്രത്യേകത ഏഴാമതായി ആറുവരെയുള്ളതാണ് ചിന്തിച്ചത് ഏഴാമത് ന്യായവിധിയുടെ യുഗമാണ് ന്യായവിധി യുഗം അതിന് മഹാപീഠനകാലം എന്നും പറയുന്നുണ്ട് ഇന്ന് കൃപയോടുകൂടെ പ്രവർത്തിക്കുന്ന ദൈവം നാളെ ക്രോധത്തോടും ന്യായവിധിയോടും കൂടെ പ്രവർത്തിക്കുന്ന കാലമാണ് ഈ ന്യായവിധി യുഗം അല്ലെങ്കിൽ മഹാപീഠനകാലം ഇവിടെ ഒരു അർദ്ധവിരാമം കൊടുത്തുകൊണ്ട് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ ഈ വചനപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഈ കൃപായുഗത്തിൻ്റെ സാധ്യതകളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ കൃപായുഗം എന്ന് എന്നവസാനിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ ക്രിസ്തുവിൻ്റെ വരവ് അതെപ്പോൾ നടക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പൗലൂസ് കുരുതലേഖനത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇന്നാകുന്നു രക്ഷാ ദിവസം ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ദൈവവചന കേൾക്കുന്ന സമയമാണ് രക്ഷയുടെ ദിവസം നാളെയൊന്നും മാറ്റിവെക്കാൻ പാടില്ല അതുകൊണ്ടൊരു ന്യായവിധി യുഗം വരുന്നതിനു മുൻപ് ഇന്ന് രക്ഷകനായിരിക്കുന്ന ക്രിസ്തു ന്യായാധിപനായി മാറുന്നതിനു മുൻപ് ഓ ഇന്ന് കൃപാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് ന്യായാസനത്തിലേക്ക് മാറുന്നതിനു മുൻപ് ഈ കൃപായുഗത്തിൻ്റെ സാധ്യത ഏറ്റെടുക്കണം എന്താണ് ആ സാധ്യത കൃപയാലുള്ള രക്ഷ ന്യായപ്രമാണം കൊണ്ട് സാധിക്കാഞ്ഞത് യേശു ക്രിസ്തുവിന്റെ യാഗം കൊണ്ട് ക്രൂശിൽ സാധിച്ചു എന്താണ് സാധിക്കാഞ്ഞത് ന്യായപ്രമാണത്തിന് നീതി സാധിച്ചില്ല രക്ഷ സാധിച്ചില്ല ക്രിസ്തുവിൻ്റെ യാഗം കൊണ്ട് സാധിച്ചതെന്താണ് നീതിയും രക്ഷയും അവിടെ സാധിച്ചു അതാണ് റോമാലേഖനം എട്ടാമധിയായ മൂന്നാം വാക്യത്തിൽ പറയുന്നു ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ലോകത്തിലേക്ക് അയച്ചു എന്നാണ് പാപത്തിനുള്ള ശിക്ഷ ജഡത്തിൽ കൊടുത്തു എന്ന് നാം കാണുന്നു ദൈവത്തിന് സ്തോത്രം അതാണ് ക്രൂശ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ കൃപായുഗത്തിൽ ഏത് ജാതി മതത്തിൽപ്പെട്ടവരായിരുന്നാലും എത്ര കഠിനമായ ഒരു പാവിയായിരുന്നാലും കൃപയുടെ രക്ഷയ്ക്കു വേണ്ടി വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നുവോ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ഇപ്പോൾ തന്നെ സൗജന്യമായി ദൈവം കൃപയാലേ നൽകുന്ന രക്ഷയും നീതീകരണവും വീണ്ടെടുപ്പും വിശുദ്ധീകരണവും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ അടുത്തത് വരുന്നത് ന്യായവിധി യുഗമാണ് ഈ ന്യായവിധിയുഗത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചല്ലോ ദൈവം കഠിനമായി ഈ ലോകത്തോട് ക്രോധത്തോടും ന്യായവിധിയോടും കൂടെ ഇടപെടുന്ന ഒരു കാലമാണ് ഏകദേശം ഒരു ഏഴു വർഷം ഏതാണ്ട് ഏഴ് വർഷം എന്ന് നമുക്ക് തിരുവഴുത്തിലെ കണക്കനുസരിച്ച് പറയാൻ കഴിയും അതായത് ദൈവസഭയുടെ ഉൽപ്രാവണം മുതൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെ അർത്ഥാൽ അവിടുത്തെ സവിധത്തിലേക്ക് ഉൽപ്രാവണത്തോടുകൂടെ ചെന്ന ദൈവസഭയുമായി ഏഴ് വർഷം കഴിഞ്ഞ് അതായത് ന്യായവിധിയുടെ കാലമായ ഏഴ് വർഷം കഴിഞ്ഞ് കർത്താവി ഭൂമിയിലേക്ക് രാജാവായി വാഴാൻ വരുന്ന വരവിനെയാണ് മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത് അപ്പോൾ ഈ ന്യായവിധിയുടെ അല്ലെങ്കിൽ മഹാപീഡനത്തിൻ്റെ കാലമെന്ന് പറയുന്നത് ദൈവസഭയുടെ ഉൽപ്രാവണം മുതൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ കാലം വരെയാണ് എട്ടാമത് സഹസ്രാബ്ദമാണ് അഥവാ ആണ്ട് വാഴ്ച സഹസ്രാബ്ദ യുഗം ഇത് മഹാപീഡന കാലം കഴിഞ്ഞിട്ട് അഥവാ ന്യായവിധിയുടെ കാലം കഴിഞ്ഞിട്ട് ആയിരമാണ്ട് നീണ്ടു നിൽക്കുന്ന യുഗമാണ് ഈ സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത് ഈ ആണ്ട് സാത്താനെ ബന്ധിച്ചിടുകയും ക്രിസ്തു ഈ ലോകത്തെ ആയിരം ആണ്ട് വാഴുകയും ചെയ്യുന്ന ഒരു കാലം അന്ന് പിതാക്കന്മാരോടും അബ്രഹാം മുതലായവരോടും ദാവീദിനോടും ചെയ്ത ആ ഉടമ്പടി ആക്ഷരീയമായി നിറവേറ്റുന്ന കാലമാണ് ഈ സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത് ഒടുവിലായി ഒൻപതെന്ന് പറയുമ്പോൾ അത് ഇതിനെ തുടർന്ന് നിത്യത വരികയാണ് നിത്യയുടെ കാല തിരുവഴുത്തിൽ എഴുതിയിട്ടില്ല നിത്യതയ്ക്ക് ഒരു പരിമിതി ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ നിത്യത എന്ന് പറയുന്നത് കർത്താവ് അവിടുത്തെ രാജ്യം പിതാവിനെ ഏൽപ്പിക്കുകയും അങ്ങനെ നിത്യതയിൽ സകലവും പുതുതാക്കിക്കൊണ്ട് നിത്യത അവിടെ തുടരുകയാണ് ചെയ്യുന്നത് ആ നിത്യതയുടെ വിവരണം കൂടുതലായി മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ല മറഞ്ഞിരിക്കുന്നതല്ല യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് നാം തിരുവഴുത്തിൽ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ഒൻപത് യുഗങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ തിരുവഴുത്തിൽ കാണുവാൻ സാധിക്കും തുടർന്ന് നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ പ്രാധാന്യം എന്താണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചൊക്കെ പറയുകയോ പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അല്ലെങ്കിലും ചുരുക്കം ചിലരെങ്കിലും ഓ ഇതിപ്പോഴെന്തിനാ പഠിക്കുന്നത് ഓ ഇതിപ്പോൾ എന്തിനാ കേൾക്കുന്നത് ഇതൊക്കെ പഠിച്ചില്ലെങ്കിലും നമ്മളങ്ങ് പോകുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ല യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന വ്യക്തി ബൈബിള് കാര്യമായി പഠിച്ചില്ലേലും അങ്ങ് സ്വർഗ്ഗത്തിൽ പോകും അതിന് സംശയം വേണ്ട പക്ഷേ രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് അവൻ ദൈവവചനം പഠിക്കണം ദൈവവചനത്തിൻ്റെ ഓരോ വിഷയവും ഏറെക്കുറെ അവൻ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കാരണം എന്താ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു എന്നാണ് ഒരു ദൈവസന്ധതിയുടെ ലക്ഷണമാണ് ദൈവവചനം പഠിക്കുക എന്നുള്ളത് അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ അല്ലെങ്കിൽ പുനരാഗമനത്തെ സംബന്ധിച്ച് നാം ഇവിടെ പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ ഈ പുനരാഗമനത്തിൻ്റെ പ്രാധാന്യം എന്താ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇനിയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തകത്തിലെ എല്ലാ വിഷയങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുകയാണ് ഈ അന്ത്യകാലത്ത് അന്ത്യകാലം യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഈ അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോട് ഇനി അധികം ദൂരമുണ്ട് എന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ കാലത്ത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ പ്രാധാന്യമെന്ത് എന്ന് നമുക്ക് ഒന്ന് നോർക്കാം ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് തിരുവഴുത്തുകൾ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് നിങ്ങൾ പഴയ നിയമം മുപ്പത്തൊമ്പത് പുസ്തകമെടുത്താലും പുതിയ നിയമം ഇരുപത്തിയേഴ് പുസ്തകമെടുത്താലും ഈ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ നിരവധി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിച്ചിട്ടുള്ളത് യേശു വീണ്ടും വരവിനെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയെ സംബന്ധിച്ചാണ് അതുകൊണ്ട് ദൈവവചനം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ നാമും പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് അത് അത് അങ്ങനെ ചെയ്യേണ്ടതല്ലെയോ നിശ്ചയമായും അതുകൊണ്ട് അങ്ങനെ അത് പ്രാധാന്യമുള്ളതാണ് രണ്ടാമത് പ്രവചനങ്ങളിലെ കേന്ദ്ര വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവെന്നുള്ളത് ഞാൻ പ്രാരംഭത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അത് ഓർപ്പിച്ചതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് അഥവാ അവിടുന്ന് പാവികൾക്ക് വേണ്ടി ലോകത്തിൽ വരുന്ന വരവിനെക്കുറിച്ചും അവിടുത്തെ രണ്ടാം വരവിനെക്കുറിച്ചുമൊക്കെ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം ഒന്ന് കൂലങ്കക്ഷമായി നാം ഒന്നെടുത്ത് പരിശോധിക്കുന്നെങ്കിൽ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് എഴുതിയിരിക്കുന്ന വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ സെൻറ്ററാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഞാൻ മറ്റൊരു വിധത്തിൽ ഇങ്ങനെ പറയട്ടെ അറുപത്തിയാറ് പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ അത് കർത്താവായി യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ രണ്ടാം വരവിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ബൈബിളിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ബൈബിളിൻ്റെ കേന്ദ്ര വിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് വീണ്ടും വരവാണ് തുടർന്ന് ഈ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഈ വിഷയം ബൈബിളിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു ഈ വിഷയം അത് ഞാൻ കൃത്യതയോടുകൂടെ എണ്ണിയിട്ടില്ല എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് സമയമെടുത്ത് ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് ഇതിനു വേണ്ടി മാറ്റിവെച്ച് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ദൈവദാസന്മാരെ എഴുതി വച്ചിരിക്കുന്നതാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പ്രാവശ്യം യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ വിഷയം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നാം മറന്നുപോകാൻ പാടില്ല പഴയ നിയമത്തിലെ പതിനേഴ് പുസ്തകങ്ങളിലെ പ്രമുഖ വിഷയം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് പഴയ നിയമം മുപ്പത്തൊമ്പതാണെന്ന് ഞാൻ ഓർപ്പിച്ചു നിങ്ങൾക്കും അറിയാമത് അങ്ങനെ പഴയ നിയമത്തിലെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിൽ പതിനേഴ് പുസ്തകങ്ങളിലെ പ്രമുഖ വിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനിയും പുതിയ നിയമത്തിലെ ആകെയുള്ള അധ്യായങ്ങളിൽ മുന്നൂറ്റി പതിനെട്ട് പ്രാവശ്യം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഈ വിഷയത്തിൻ്റെ പ്രാധാന്യമാണ് പുതിയ നിയമത്തിലെ ആകെയുള്ള അധ്യായങ്ങളിൽ മുന്നൂറ്റി പതിനെട്ട് പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൂടാതെ പുതിയ നിയമത്തിൽ നാം ഓർത്തതുപോലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് ആ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ ഇരുപത്തിമൂന്ന് പുസ്തകങ്ങളിലും ചുരുക്കം രണ്ടോ മൂന്നോ നാലോ പുസ്തകങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് ലേഖനകർത്താക്കൾ പരാമർശിച്ചിരിക്കുന്നതായി ഒരു പഠിതാവിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും തുടർന്ന് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നാം വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ ആ ഒന്നാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ ശ്രദ്ധിക്കുക എട്ടു മടങ്ങാണ് അവിടുത്തെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ആ പ്രസ്താവന ഒന്നുകൂടെ പറയാം ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് എത്ര പ്രവചനങ്ങൾ ബൈബിളിലുണ്ടോ അതിൻ്റെ എട്ട് ഇരട്ടി എട്ടു മടങ്ങാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിലുള്ളത് നോക്കുക ആ ഒന്നാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു കാലസമ്പൂർണതയിൽ കന്നികയുടെ മകനായി ലോകത്തിലേക്ക് വരികയും മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനു പരിഹാരത്തിനുവേണ്ടി മുപ്പത്തിമൂന്നര വർഷത്തിനു ശേഷം ക്രൂശിൽ മരിച്ച് യാഗമായി തീർന്നടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് ചെയ്യുന്നതെങ്കിൽ ആ ഒന്നാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ എട്ടിരട്ടി പറഞ്ഞിരിക്കുന്ന രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും നിവർത്തിച്ചുകൊണ്ട് കൊണ്ട് യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അത് ഈ ഉപദേശത്തിൻ്റെ പ്രാധാന്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് തുടർന്ന് നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രായച്ചു ബലിയെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇരട്ടി പ്രാവശ്യം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമുണ്ടല്ലോ അതാണല്ലോ പ്രായശ്യത്തെ യാഗം പ്രായത്തെ ബലി അത് സംബന്ധിച്ച് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇരട്ടി പ്രാവശ്യം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും ഇതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വീണ്ടും പൗലോസിൻ്റെ ലേഖനം നാം പരിശോധിക്കുമ്പോൾ സ്നാനത്തെ സംബന്ധിച്ച് പതിമൂന്ന് പ്രാവശ്യം മാത്രമേ പറയുന്നുള്ളൂ പതി അത് ധാരാളം മതി ഒരു ഉപദേശം സ്വീകരിക്കാൻ അത് ധാരാളം മതി എങ്കിലും ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർപ്പിക്കുകയാണ് സ്നാനത്തെ സംബന്ധിച്ചു പതിമൂന്ന് പ്രാവശ്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് അൻപത് പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് നോക്ക് അപ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ അതും കൂടാതെ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറയാൻ ചില അധ്യായങ്ങൾ മുഴുവനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഏതൊക്കെ അധ്യായങ്ങളാണെന്ന് ഞാൻ പറയാം മത്തായി സുവിശേഷം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും അധ്യായങ്ങൾ മർക്കോസ് ഉശേഷം പതിമൂന്നാം അധ്യായം ലൂക്കോസ് ഉവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം ഒന്ന് ദസലോനിക്കർ നാലാം അധ്യായം രണ്ട് ദസലോനിക്കർ രണ്ടാം അധ്യായം ഈ തുടങ്ങിയ അധ്യായങ്ങൾ മുഴുവനായിട്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചും മാത്രം പറയുവാൻ വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ ഒടുവിലായി ഈ ഉപദേശത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യതയെ വെളിപ്പെടുത്തുന്ന ഒടുവിലത്തെ കാര്യം ചില പുസ്തകങ്ങൾ തന്നെ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറയാൻ വേർതിരിച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യം ചിന്തിച്ചു ഒരു ഒരധ്യായം മുഴുവനും ഇവിടെ ഒരു പുസ്തകം മുഴുവനും ഈ വിഷയം പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റിവെച്ചിരിക്കുന്നു അതേതൊക്കെ പുസ്തകമാണ് ഒന്ന് തെസ്ലോനിക്കർ തെസ്ലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനം അത് മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ പലതകത്ത് പരാമർശിക്കുന്നെങ്കിൽ തന്നെയും ഈ നാലധ്യായങ്ങളാണുള്ളത് നാലധ്യായങ്ങളിലും ആവർത്തിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എഴുതിയ രണ്ടാം ലേഖനവും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ചും അതിനോടനുബന്ധമായി നടക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങൾ കൂന്നൽ കൊടുത്തുകൊണ്ട് പൗലോസ് ര രചിച്ചിരിക്കുകയാണ് പിന്നീടുള്ളത് പത്രൂസിൻ്റെ ഒന്നാം ലേഖനവും രണ്ടാം ലേഖനവുമാണ് ോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനവും രണ്ടാം ലേഖനവും എന്ന പോലെ പത്രൂസിൻ്റെ ഒന്നാം ലേഖനവും രണ്ടാം ലേഖനവും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പത്രോസും വേർതിരിച്ചിരിക്കുകയാണ് ഒടുവിലായി നാം അറിയുന്നത് പോലെ ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിളിൻ്റെ ഒടുവിലത്തെ പ്രവചന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലും യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ് വിഷയമായിട്ട് ഇരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപ്പാട് ഒന്നിൻ്റെ ഏഴ് ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത് ഇത് സാക്ഷീകരിക്കുന്നവൻ അരുളി ചെയ്യുന്നത് എന്തെന്നാൽ അതേ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോക്കുക അതുകൊണ്ട് പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥവും ബൈബിളിലെ ഉടുവിലത്തെ പുസ്തകവുമായ വെളിപ്പാട് പുസ്തകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതും ഈ വിഷയത്തിൻ്റെ പ്രാധാന്യതയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നമ്മൾ പുനരാഗമനത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ പോവുകയാണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അതിലൊന്ന് ഈ വീണ്ടും വരവ് നമുക്ക് പ്രത്യാശ നൽകുകയാണ് ചെയ്യുന്നത് പ്രത്യാശയെ ചിലർ പ്രതീക്ഷ എന്നൊരാശയത്തിലേക്ക് കൊണ്ടുവരാറുണ്ട് അതൊരിക്കലും പാടില്ലാത്തതാണ് പ്രത്യാശ എന്ന് പറയുന്നത് പ്രതീക്ഷയല്ല പ്രതീക്ഷ എന്ന് പറയുന്നത് നടക്കാം നടക്കാതിരിക്കാം എന്നാൽ പ്രത്യാശ നടക്കും എന്നതിൻ്റെ ഉറപ്പാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനാൽ ക്രിസ്തു വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നാമത്തെ നന്മ അല്ലെങ്കിൽ ഒന്നാമത്തെ സാധ്യത നമുക്കൊരു നല്ല പ്രത്യാശ ലഭിച്ചിരിക്കുന്നുവെന്നാണ് റോമാലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് അത് സംബന്ധിച്ച് വായിക്കുന്നത് റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് ആ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറ ക്യുമാറാകട്ടെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എന്താ നമ്മൾ കാണുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ നന്മയെന്താ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ടായി എന്ന് പറഞ്ഞാൽ നാം ഒന്ന് കൊരിന്തർ അധ്യായത്തിൽ കൊരിന്തരോട് പൗലൂസ് പറയുന്നത് അവിടെ വായിക്കുന്നു ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും നിങ്ങൾ അരിഷ്ടരാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ മണ്ണുകൊണ്ട് അവസാനിക്കുന്നതല്ല ലോകത്തിന് അപ്പുറമുള്ളതാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ കാലത്തിനപ്പുറമുള്ളതാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയും കൂടെ ഒന്ന് പറയട്ടെ കല്ലറ കല്ലുകൾക്കപ്പുറമായിട്ട് നീണ്ടുപോകുന്നതാണ് നിത്യതയിലേക്ക് നീങ്ങിച്ചെല്ലുന്നതാണ് നമ്മുടെ പ്രത്യാശ എന്ന് കാണാൻ കഴിയും ഇനിയും ഈ പ്രത്യാശയുടെ പ്രത്യേകത എന്താണ് ഒന്ന് ഈ പ്രത്യാശ ഒരാളാണ് യേശുക്രിസ്തുവാണ് കൊലോസി ലേഖനം ഒന്നാമത്തെ ആയം ഇരുപത്തിയേഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്നാണ് അപ്പോൾ ഈ പ്രത്യാശ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തുവ അത് തന്നെ രസകരമായൊരു പഠനമാകട്ടോ സുവിശേഷം കർത്താവായി യേശു ക്രിസ്തു രണ്ട് തുമത്തിയോസ് രണ്ടിൻ്റെ എട്ട് രക്ഷ കർത്താവായ യേശുക്രിസ്തു ഗ്ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ ഇവിടെ പ്രത്യാശ ക്രിസ്തു കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തിയേഴ് അപ്പോൾ സുവിശേഷം ക്രിസ്തുവാണ് രക്ഷ ക്രിസ്തുവാണ് പ്രത്യാശ ക്രിസ്തുവാണ് അപ്പോൾ ഈ പ്രത്യാശയുടെ പ്രത്യേകത ഇത് ഇതൊരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് ഈ പ്രത്യാശയുടെ പ്രത്യേകത ഏറെ നല്ല പ്രത്യാശയാണ് എബ്രായർ നാലിൻ്റെ പതിനെട്ട് ഇതെന്തുകൊണ്ട് ഏറെ നല്ല പ്രത്യാശയായി നിങ്ങളാ വേദഭാഗം വായിച്ചാലറിയാം യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ ഇതേറെ നല്ല പ്രത്യാശയായി രണ്ട് ജീവനുള്ള പ്രത്യാശയാണ് ജീവനുള്ള പ്രത്യാശ ഒന്ന് പത്ര ദോസ് ഒന്നിൻ്റെ മൂന്ന് എന്തുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ മൂന്നാമത് ഭാഗികരമായ പ്രത്യാശ തീത്തോസ് രണ്ടിൻ്റെ പന്ത്രണ്ട് എന്തുകൊണ്ട് യേശു ക്രിസ്തു വീണ്ടും വരുന്നതുകൊണ്ട് തുടർന്നുള്ള പാഠങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം കാണുന്നതുവരെ ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ